ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ അടുത്ത ബ്രഹ്മാണ്ഡ സിനിമ കൽക്കി 2898 AD ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദീപിക പദുക്കോൺ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന നാഗശ്വിൻ സംവിധാനം ചെയ്ത ഈ ബ്രഹ്മാണ്ഡ ബിഗ് ബഡ്ജറ്റ് സിനിമ ഈ ആഴ്ച June 27 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. വിദേശ രാജ്യങ്ങളിൽ ആഴ്ചകൾക്ക് മുന്നേ ആരംഭിക്കപ്പെട്ട കൽക്കിയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോഴത്തെ ഇന്ത്യയിലും ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ആരംഭിക്കുമെന്ന് തന്നെയായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടെങ്കിലും നിലവിൽ പ്രമുഖ തിയേറ്ററുകളിലൊന്നും തന്നെ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രിയും നാളെയും ഒക്കെ ആയിട്ടായിരിക്കും കൂടുതൽ തിയേറ്ററുകളിലെ ബുക്കിംഗ് ആരംഭിക്കപ്പെടുക. നാളെ തൃശൂർ രാഗത്തിൽ രാവിലെ 10 മണിക്ക് ശേഷം ആരംഭിക്കുമെന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ സിനിമയുടെ ബുക്കിംഗ് ട്രെൻഡ് എത്രത്തോളം മികച്ചു നിൽക്കുമെന്ന് നാളെ തന്നെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വാർ ആക്ഷൻ ഫാന്റസി വിഭാഗത്തിൽ പെടുന്ന പ്രഭാസിന്റെ കൽക്കിയുടെ കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നായകനായെത്തുന്ന അടുത്ത മലയാളം സിനിമ വരാഹം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. പൃഥ്വിരാജ്, ദിലീപ് ഉൾപ്പെടെ സുരേഷ് ഗോപി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്നലെ 100+ സെലിബ്രിറ്റീസ് വഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. വരാഹം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നതോടെ ഇനി നാം പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ഒരു ടീസർ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റ് ആണ്. ഉടനെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് January 26 സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ലാലേട്ടനെ നായകനാക്കി നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന L2 Emburan ഏറ്റവും പുതിയ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ചിത്രീകരണം നിലവിൽ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ തന്നെ വമ്പൻ രംഗങ്ങളുടെ ചിത്രീകരണമാണ് ഗുജറാത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സലാറിലെ പൃഥ്വിരാജിന്റെ ബാല്യം അവതരിപ്പിച്ച അതേ ആൾ തന്നെയാണ് സയ്യിദ് മസൂദിന്റെ ബാല്യം അവതരിപ്പിക്കാനായിട്ട് എമ്പുരാനിൽ എത്തുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആ ബാല്യ രംഗങ്ങളാണ് ഗുജറാത്തിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എമ്പുരാന്റെ 50%+ ചിത്രീകരണം ഇപ്പോഴത്തെ പൂർത്തീകരിക്കുകയാണ്. 65 ചിത്രീകരണം പൂർത്തിയായെന്നും 120 ദിവസത്തെ ചിത്രീകരണമാണ് സിനിമയ്ക്ക് ആകെ ഉള്ളത് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഈ 2024 സെപ്റ്റംബർ മാസത്തോടെ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കുന്ന എമ്പുരാൻ അടുത്ത വർഷം മാർച്ച് റിലീസായിട്ട് വമ്പൻ റിലീസോടെ തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്കായിട്ട്.